ഹായ് ഫ്രണ്ട്സ്, സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്നത്തെ വീഡിയോയിലൂടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു രണ്ടെണ്ണം ഉണ്ട്, അതിനകത്ത് ആദ്യമായിട്ടൊരു പൂ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ പൂ വിരിയുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ രാത്രിയിലാണിത് വിരിയുന്നത്, നമ്മുടെ നിശാഗന്ധി ചെടിയൊക്കെ പോലെ തന്നെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ഡ്രാഗൻ്റെ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ഒന്നര വർഷമായതാണ്, നമ്മൾ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. രണ്ട് കളറുണ്ട്, അകം ചുമപ്പായിട്ടുള്ളതുകൊണ്ട് അകം വെളുത്തതുമുണ്ട്. അപ്പം ആ രണ്ടെണ്ണമാണ് ഇതുള്ളത്. ഇതിപ്പോൾ നടേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കോൺക്രീറ്റ് തൂണ് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഒരു ബൈക്കിൻ്റെയൊക്കെ ടയർ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് അതിനകത്തൂടെ വേണം ഇറക്കി വിടാനായിട്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു ടയറിൻ്റെ ആ ഭാഗത്ത് എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഒരുപാട് ശാഖകളായിട്ട് കിളിക്കത്തുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ ഇതിനൊരു വളർച്ച നന്നായിട്ട് പ്രോപ്പറായുള്ളൊരു വളർച്ച കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ ഇതിന് വളമായിട്ട് നമ്മൾ നടുന്ന സമയത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് കൊടുക്കുക. അപ്പം അത് ആ ഒരു നടുന്ന സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞ ശേഷം നമ്മൾ മാസത്തിലൊരു വട്ടമായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിന് വെള്ളം ആവശ്യമില്ല, ഒരു ഒരാഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതൊരു കാക്ടസ് വർഗത്തിൽപ്പെട്ട ചെടിയാണ്, അതുകൊണ്ട് അത്യാവശ്യം വെയിൽ കിട്ടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ സമ്മർ സീസൺ ആകുമ്പോഴാണ് ഇത് കിളിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു തണുപ്പ് കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ ഇതിനൊരു വളർച്ച ഉണ്ടാവത്തില്ല, അതങ്ങനെ നിൽക്കുമായിരിക്കും. പിന്നെ നല്ലൊരു വളർച്ച കിട്ടണമെങ്കിൽ സമ്മറാവും. അതുപോലെ തന്നെ ഒരു ജൂൺ ജൂലൈ മാസമൊക്കെ ആവുന്ന സമയത്തായിരിക്കും ഇതിൽ പൂക്കളുണ്ടാകുന്നത്, കായ്കളുണ്ടാകുന്നത്. അപ്പം പൂവ് ഉണ്ടായിക്കഴിഞ്ഞ ശേഷം, രാത്രിയിലാണ് ഇതിൻ്റെ പൂ വിരിയുന്നത്, അപ്പോൾ പൂ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം നമ്മളത് കൂടുതലും പോളിനേറ്റ് ചെയ്ത് കൊടുക്കണം. പോളിനേറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കായ കിട്ടത്തുള്ളൂ കേട്ടോ, നല്ല വലിയ പഴം കിട്ടത്തുള്ളൂ. ഇതിനകത്ത് പൂമ്പൊടിയുണ്ട്, പോളിനേറ്റ് ചെയ്ത് കൊടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. രാത്രി ഒരു 8 മണിയോടുകൂടി വിരിയുകയും ചെയ്യും, രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കൂമ്പുകയും ചെയ്യും. അപ്പം രാവിലെ ആ ഒരു ടൈമിൽ 8 മണിക്ക് മുന്നായിട്ട് വേണം നമ്മളിത് പോളിനേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഴ സമയത്തുണ്ടാവുന്ന ആ ഒരു കായാണെന്നുണ്ടെങ്കിൽ ഈ പൂവിനകത്തേക്ക് വെള്ളം കയറുമ്പോൾ വലിപ്പം കുറഞ്ഞ ചെറിയ പഴങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പോളിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയായ ഫ്രൂട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് ഇങ്ങനെയും നടാം, അതുപോലെ തന്നെ തറയിൽ, അതായത് മണ്ണിൽ മാത്രമായിട്ട് നടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വാവട്ടം വലുപ്പമുള്ള ചട്ടിയിലും നട്ടു കൊടുക്കാം, ഗ്രോ ബാഗിലും നട്ടു കൊടുക്കാം. അപ്പോൾ നടുമ്പോൾ കിളിച്ച് കായ്ച്ച് കഴിഞ്ഞ ചെടിയിൽ നിന്ന് കിട്ടുന്ന കമ്പ് വേണം നമ്മൾ നടാനായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നടുന്നതിന് മുന്നായിട്ട് നമ്മളിതൊരു സാഫിൽ മുക്കിയ ശേഷം ചരിച്ച് വേണം, മണ്ണിൽ നടുമ്പോൾ ചരിച്ച് വേണം നടാനായിട്ട്, എങ്കിലേ ഇത് നല്ലപോലെ കിളിക്കത്തുള്ളൂ. പിന്നെ ഇങ്ങനൊരു തൂണ്, അതിപ്പോൾ ചട്ടിയിൽ നട്ടാലും മണ്ണിൽ നട്ടാലും തറയിൽ നട്ടാലും ഇതുപോലെ ഒരു തൂണ് സെറ്റ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അതിന് നല്ല രീതിയിൽ സപ്പോർട്ടോട് കൂടി കയറാൻ പറ്റത്തുള്ളൂ. എന്തായാലും ശരി, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു ചെടി എന്ന് പറയുമ്പോൾ അതിനൊരു സപ്പോർട്ട് അത്യാവശ്യമാണ്. അതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ പിടിച്ച് പോകണമെങ്കിൽ ഇതിന് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു കോൺക്രീറ്റ് തൂണ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം ഇത് കായായി കഴിഞ്ഞ ശേഷമുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.